Hi all, welcome back to another video. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു, പ്രത്യേകിച്ചും കുട്ടികൾക്ക്. അപ്പം കുട്ടികൾ ടി വി മൊബൈൽ എന്നിവയിൽ മാത്രം ടൈം സ്പെൻഡ് ചെയ്ത കുട്ടികളാണെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി അവരെ കുറച്ചധികം ആക്ടിവിറ്റീസും കൂടെ ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ചെറിയ ഐഡിയ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോർഡ് ജാറാണ്. അപ്പോൾ എന്താണ് ഈ ബോർഡ് ജാറ്? കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി പറയാം. നമ്മളൊരു പ്ലാസ്റ്റിക് ജാർ അല്ലെങ്കിൽ ഗ്ലാസ് ജാർ എടുക്കുന്നു. അത് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒരു അട്രാക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ചധികം ആക്ടിവിറ്റീസ് എഴുതിയിടാം. അപ്പോൾ ആക്ടിവിറ്റീസ് എഴുതിയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് മാത്രം എഴുതിയിടാൻ നോക്കുക, എങ്കിൽ മാത്രമാണ് അവരത് ചെയ്യുകയുള്ളൂ. അതിനുശേഷം നമുക്ക് എന്താണ് ബോട്ടിൽ ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പോൾ കുട്ടികൾ ബോറടിച്ചിരിക്കുന്ന ടൈമിൽ നമ്മൾ ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി പിക്ക് ചെയ്യാൻ പറയുക, എന്നിട്ട് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പം അതിനുവേണ്ടിയിട്ട് നമ്മളിവിടെ ബോട്ടിൽ ഇതാ ഇത്രയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. അപ്പോൾ ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ ഉപയോഗിക്കാം. എന്തെങ്കിലും പെയിൻറ്റിങ് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം, അല്ല പെയിൻറ്റ് ഉപയോഗിച്ച് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പേഴ്സ് ഒട്ടിച്ചെടുത്തിട്ട് അങ്ങനെ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഡെക്കറേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിവിടെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം അയാം ബോർഡ് എന്നൊന്ന് എഴുതുന്നുണ്ട്, അങ്ങനെ ഒന്ന് എഴുതി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് കട്ട് ചെയ്തൊന്നും കാണിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഈ ഒരു ഐഡിയ എന്ന് പറയുന്നത് കുട്ടികൾക്ക് മാത്രമുള്ളൊന്നുമല്ല, നമ്മൾക്ക് മുതിർന്നവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ആക്ടിവിറ്റീസ് എഴുതിയിടാം. എന്നിട്ട് ബോറടിച്ചിരിക്കുന്ന ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മളിതിൻ്റെ അടപ്പും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പെയിൻറ്റിങ് അങ്ങനെയൊന്നും ഞാൻ ചെയ്യണില്ല, പെട്ടെന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഒരു വാഷി ടേപ്പ് ഉപയോഗിച്ച് സൈഡിൽ കൂടി ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ജസ്റ്റ് ഒരു ബട്ടർഫ്ലൈയും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ബോട്ടിൽ അപ്പോൾ ആ ഒരു ഭംഗിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളത് മാറ്റി വെച്ചിട്ട് നമുക്കതിലേക്ക് എന്താണ് ആക്ടിവിറ്റീസ് എഴുതാനുള്ള പേപ്പേഴ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള കുറച്ചധികം ക്രാഫ്റ്റ് പേപ്പേഴ്സ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആക്ടിവിറ്റീസ് എഴുതാം. അപ്പോൾ എഴുതുമ്പോൾ കുട്ടിയുടെ ഏജും അതുപോലെ തന്നെ ഇൻട്രസ്റ്റും ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് എഴുതാം. അപ്പോൾ ഞാനിവിടെ എഴുതിയേക്കുന്നത് ഒരു 6 to 10 ഇയേഴ്സിനിടയിലുള്ള കുട്ടികളുടെ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് റീഡ് ഫോർ 10 മിനിറ്റ്സ് ആണ്. അപ്പോൾ കുറേ അധികം ടൈമൊന്നും വായിക്കാൻ പറഞ്ഞാൽ അവർ വായിക്കണം എന്നില്ല. അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബുക്ക് വായിക്കാൻ കൊടുക്കുക, അത് കുറച്ച് സമയത്തേക്ക് വായിക്കാൻ പറയുക. അതാണ് നമ്മൾ ഫസ്റ്റ് ആക്ടിവിറ്റി ആയിട്ട് എഴുതിയേക്കുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമ്മൾ എഴുതിയേക്കുന്നത് എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ഒരു കളിയാണ്. ഇവിടെ ഞാൻ പ്ലേ ഹൈഡ് ആൻഡ് സീക്ക് ആണ് എഴുതിയേക്കുന്നത്. അപ്പം നമുക്ക് വേറെ എന്തെങ്കിലും കളികൾ കുട്ടികൾ കളിക്കുന്നുണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കാം. അപ്പോൾ ഹൈഡ് ആൻഡ് സീക്ക് ഒക്കെ എല്ലാവരും കളിക്കണ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിയായിരിക്കുമല്ലോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് കോൾ യുവർ ഫ്രണ്ട്. കോളെ ഫ്രണ്ടാണ്. ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിച്ച് നമുക്ക് സംസാരിക്കാൻ പറയാം കുട്ടിയോട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ആക്ടിവിറ്റീസും എഴുതിയ ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. അങ്ങനെ കുറേയധികം ആക്ടിവിറ്റീസ് നമ്മൾ എഴുതുന്നുണ്ട്. അങ്ങനെയെല്ലാം ആക്ടിവിറ്റീസ് നമുക്ക് എഴുതിയെടുക്കാം. ഇനി നെക്സ്റ്റ് മേക്ക് പേപ്പർ എയ്റോപ്ലെയിൻസ്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കളിക്കാനായിട്ടുള്ള എയ്റോപ്ലെയിൻസോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം, അത് പേപ്പേഴ്സ് കൊണ്ട് ചെയ്തെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വാട്ടർ ദ പ്ലാന്റ്സ്. ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നമുക്ക് കുട്ടികളോട് പറയാം. നമ്മൾ ബോട്ടിലൊക്കെ ഇൻഡോർ വെച്ചേക്കുന്ന പ്ലാന്റ്സ് ആണെങ്കിൽ അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി കൊടുക്കുന്നതും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഇനി ഡു എ പസിൽ. അറിയാലോ, പസിൽസ് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമുള്ള കാര്യമായിരിക്കും. അത് സോൾവ് ചെയ്യാൻ പറയുക. വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്സ് പോലുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഇനി റൈറ്റ് എ സ്റ്റോറി. എന്തെങ്കിലും ഒരു സ്റ്റോറി കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, എഴുതാൻ പറയുക. ഇനിയിപ്പോൾ അത് ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും അവരെ കൊണ്ട് ചെയ്യിക്കാവുന്നതാണ്. ഇനി ക്രാഫ്റ്റ് വിത്ത് മോം ഓർ ഡാഡ്. അപ്പോൾ നമ്മുടെ കൂടെ പാരൻസിൻ്റെ കൂടെ കുട്ടികൾ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യുക. ആർക്കാണോ ടൈമുള്ളത് അവർ കുട്ടികളുടെ കൂടെ ഇരുന്ന് ക്രാഫ്റ്റ് ചെയ്യാം. കട്ട് ചെയ്തൊക്കെ കുട്ടികൾക്ക് കൊടുക്കാം, ബാക്കി അവരുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് അവർ ചെയ്യട്ടെ. ഇനി നെക്സ്റ്റ് ഇൻവെൻ്റ് എ ന്യൂ ഗെയിം. എന്തെങ്കിലും ഒരു ന്യൂ ഗെയിം കണ്ടുപിടിക്കാം. കുട്ടികളല്ലേ, പല പല ഗെയിം കളിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ ഗെയിം അറിയാൻ ശ്രമിക്കുക. വേണമെങ്കിൽ റൂബിസ് ക്യൂബ് പോലെയുള്ളവ സോൾവ് ചെയ്യാനായിട്ട് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഡ്രോ പിക്ചേഴ്സ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി ഫീഡ് ഫിഷ്. ഫിഷ് ആവണമെന്നില്ല, എന്ത് പെറ്റ്സ് ആണോ വീട്ടിലുള്ളത് അവയെ ഫീഡ് ചെയ്യിക്കാം. നെക്സ്റ്റ് വരുന്നത് ലേൺ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ.
അപ്പോൾ ഞാനതിവിടെ മോനെ പഠിക്കാനുള്ളത് കൊണ്ട് എഴുതിയതാണ്. അപ്പോൾ എന്തായാലും 10 വയസ്സിനുള്ള താഴെയുള്ള കുട്ടികൾക്കത് പഠിക്കാനുണ്ടാവും. ഇനി വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ ലെറ്റേഴ്സ് പഠിപ്പിക്കാം, ഇത്തിരി കൂടെ മുതിർന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് വേർഡ്സ് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് മൊബൈൽ ടൈമാണ്. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ടോപ്പിക്ക് കുട്ടിക്ക് വീഡിയോ കാണിച്ചു കൊടുക്കാം മൊബൈലിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ജി കെ ക്വസ്റ്റൻ ആൻഡ് ആൻസേഴ്സ് ഒക്കെ പഠിക്കാം. ഇതൊന്നും അല്ലെങ്കിൽ കുറച്ച് കുസൃതി ചോദ്യങ്ങളോ അങ്ങനെയൊക്കെ ചോദിച്ച് ടൈം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഇനി വരുന്നത് ഈറ്റ് എ വെജിറ്റബിൾ ആണ്. അപ്പോൾ വെജിറ്റബിളിന് പകരം നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാം, അല്ലെങ്കിൽ എന്താണ് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കാം. ഇതൊന്നും അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വാട്ടർ എങ്കിലും കുടിക്കാൻ പറയുക. അപ്പോൾ ഇനി എന്താണെന്ന് നോക്കാം. ഇനി എഴുതിയേക്കുന്നത് ഇൻ്റർവ്യൂ എ ഫാമിലി മെമ്പർ എന്നാണ്. അവരുടെ കുട്ടികളെ കൊണ്ട് നമുക്ക് ആരെങ്കിലുമൊക്കെ വീട്ടിൽ ഇൻ്റർവ്യൂ ചെയ്യിപ്പിക്കാം. നെക്സ്റ്റ് പ്ലേ വിത്ത് യുവർ ബ്രദർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സിബ്ലിങ്സിനോടൊപ്പം കുട്ടിയോട് കളിക്കാൻ പറയുക. ഇനിയിപ്പം വേറെ കുട്ടികളില്ലാന്നുണ്ടെങ്കിൽ പേരൻസിനാണെങ്കിലും അവരോടൊപ്പം കളിക്കാവുന്നതാണ്. ഇനി എന്താണ് കളറിൻ്റെ കളറിങ് ബുക്ക്. അതെന്തായാലും കുട്ടികളൊക്കെ എല്ലാവരും തന്നെ ചെയ്യുന്ന കാര്യമായിരിക്കും കളറിങ് ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് കളറൊക്കെ ചെയ്യാനായിട്ട് നമുക്കാണെങ്കിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ് ഈ ടൈമിൽ. അപ്പോൾ അതാണ് ആ ആക്ടിവിറ്റി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയാലോ. നെക്സ്റ്റ് നമ്മൾ എഴുതിയേക്കുന്നത് എന്താണെന്ന് നോക്കാം. ഡു സം മാത്സ് എന്നാണ് എഴുതിയേക്കുന്നത്. ഈ ടൈമിൽ നമുക്ക് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഇംഗ്ലീഷിൻ്റെ ന്യൂ വേർഡ്സ് ഒക്കെ പഠിക്കാനായിട്ട് പറയാം. ഡെയിലി ഒരു 5 വേർഡ്സ് ഒക്കെ വെച്ച് വേണമെങ്കിൽ പഠിക്കാം. ഇനിയുള്ളത് റൺ അപ്പ് ആൻഡ് ഡൗൺ ദ സ്റ്റെയേഴ്സ്. നെക്സ്റ്റിലേക്ക് പോയാലോ. ഡു 20 ജമ്പിങ് ജാക്സ് ആണ് ഞാനിവിടെ എഴുതിയേക്കുന്നത്. അത് ജമ്പിങ് ജാക്സ് തന്നെ വേണമെന്നില്ല, എന്ത് എക്സസൈസ് വേണമെങ്കിലും ചെയ്യാം. വേണമെങ്കിൽ എന്താണ് എന്ത് സ്ട്രെച്ചിങ് എക്സസൈസോ അങ്ങനെ എന്ത് വേണമെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യിക്കാവുന്നതാണ്. നെക്സ്റ്റ് നോക്കാം, റീഡ് ന്യൂസ് പേപ്പർ. അതിപ്പം എന്തായാലും കുട്ടികൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്, ഡെയിലി റൂട്ടീനിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമാണ്. അപ്പം അത് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാവുന്നതാണ്. അപ്പം നെക്സ്റ്റ് നോക്കിയാലോ. നെക്സ്റ്റ് വരുന്നത് ഫൈൻഡ് ദ തിങ്സ് ദ കളർ ഓഫ് എ റെയിൻബോ. ഇത് നമുക്ക് വേണേൽ കുട്ടികളെ ഗെയിം പോലെ ചെയ്യിപ്പിക്കാം കേട്ടോ. നമ്മൾ റെയിൻബോയുടെ ഏതെങ്കിലും ഒരു കളറ് പറയുക, എന്നിട്ട് കുട്ടികളെ കൊണ്ട് വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ആ കളേഴ്സിലുള്ള എന്തെങ്കിലും വസ്തുക്കളുണ്ടെങ്കിൽ അത് പോയി ടച്ച് ചെയ്യാൻ പറയാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, ഗെയിമാക്കാം, അല്ലെങ്കിൽ അല്ലാതെ രീതിയിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇനിയുള്ളത് മേക്ക് എ നേച്ചർ ബുക്ക്. അപ്പോൾ നേച്ചറിനെ കുറിച്ചൊക്കെ കുട്ടികൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അങ്ങനെ ഒരു ബുക്ക് തയ്യാറാക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഡോറൊന്ന് തുറന്നിട്ട് ഫ്രണ്ടിൽ തന്നെ നിന്നിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ കുട്ടികളോടൊന്ന് കാണാൻ പറയുക. പക്ഷികളെയും മരങ്ങളെയൊക്കെ നിരീക്ഷിക്കാൻ പറയുക, അല്ലെങ്കിൽ എന്താണ് മഴ പെയ്യുന്നുണ്ടാവും അതൊക്കെ ഒന്ന് കണ്ടു നിൽക്കാൻ പറയുക. അപ്പോൾ അതൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാവുന്നതാണ്. അങ്ങനെ അതോടെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ബോട്ടിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഷഫിൾ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി പിക്ക് ചെയ്യാം. അപ്പോൾ അതിലെന്താണോ എഴുതിയേക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ആക്ടിവിറ്റി ചെയ്യാവുന്നതാണ്. അപ്പം നമ്മളെ ഇവിടെ കാണിച്ചിരിക്കുന്നത് 20 ആക്ടിവിറ്റീസ് ആണ്. എങ്കിൽ പോലും നമ്മൾ ഇടയ്ക്ക് ഓൾട്ടർനേറ്റീവായിട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസൊക്കെ ഉൾപ്പെടുത്തി കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.